പുറകെ പുറകെ രണ്ട് ബജറ്റ് വരുന്നു, സംസ്ഥാനത്തിന്റെയും കേന്ദ്രത്തിന്റെയും. ജനങ്ങളുടെ ശബ്ദം എന്താണ്? ഉറക്കെ ഉച്ചത്തിൽ നമുക്ക് ചോദിക്കാം. ഒരു കുടുംബം ചേരുന്നു ശംഖുമുഖത്ത്. എന്താ മേലെ പേര്? നയന. മേം, ബജറ്റ് വരികയാണ്, പ്രതീക്ഷകൾ എന്താണ്, ആഗ്രഹങ്ങൾ എന്താണ്, ആശങ്കകൾ എന്താണ്? സെൻട്രൽ ബജറ്റിനെ കുറിച്ച് പറയുമ്പോൾ മെയിൻ എക്സ്പെക്ടേഷൻ ഇസ് ലൈക്ക് ഇൻകം ടാക്സ് ലിമിറ്റ്, ഇറ്റ് വിൽ ബി റെഡ്യൂസ്ഡ് ഓർ നോട്ട്, അത് കുറയ്ക്കുമോ ഇല്ലയോ. ബിക്കോസ് ഇപ്പോൾ സംവരണം, എക്കണോമിക് ബാക്ക്വേർഡ് ഗ്രൂപ്പിനുള്ള സംവരണം വന്നത് 8 lakhs ലിമിറ്റ് ചെയ്തത് കാരണം ഇറ്റ് വിൽ ബി റെഡ്യൂസ്ഡ് ഓർ നോട്ട് ദ ഇൻകം ടാക്സ് ലിമിറ്റ് ആൻഡ് ATC ഡിഡക്ഷൻസ് വിൽ ബി റെഡ്യൂസ്. രണ്ട് കാര്യത്തിലാണ് കൂടുതൽ എക്സ്പെക്ടേഷൻസ് ഉള്ളത് സെൻട്രൽ ബജറ്റിൽ. കേരള ബജറ്റിന്റെ കാര്യത്തിൽ പറയുമ്പോൾ ഇറ്റ് ഇസ് ലൈക്ക് ഫ്ലഡ് റിലീഫിന് വേണ്ടിയിട്ട് കൂടുതൽ സെസ് പിരിക്കാൻ പോകുന്നു. അതിലേക്ക് കൂടുതൽ ഫണ്ട് ഡെഡിക്കേറ്റ് ചെയ്യുമോ, അതോ ദുരിതാശ്വാസ ഫണ്ട് കളക്ട് ചെയ്തത് എഫക്റ്റീവായി യൂട്ടിലൈസ് ചെയ്ത് ബജറ്റിന്റെ സൈഡിൽ നിന്നുള്ള ആ ജനങ്ങളുടെ ഭാരം കുറയ്ക്കാൻ അവർക്ക് പറ്റുമോ ഇല്ലയോ, ദാറ്റ് ഇസ് ദ മെയിൻ എക്സ്പെക്ടേഷൻ. ഞാൻ എയർഫോഴ്സിലാണ്. എയർഫോഴ്സിലാണ്. വളരെ വ്യക്തം, വളരെ ശക്തമായ രണ്ട് കാര്യങ്ങൾ ഉന്നയിച്ചിരിക്കുന്നു. കേന്ദ്ര ബജറ്റിനെ സംബന്ധിച്ച് ഇൻകം ടാക്സ് പരിധി ഉയർത്തുമോ, കുറച്ചുകൂടി ആശ്വാസം ലഭിക്കുമോ, സംസ്ഥാന ബജറ്റ് ദുരിതാശ്വാസത്തിന്റെ പേരിൽ കളക്ട് ചെയ്ത ഫണ്ട് ശരിക്കും വിനിയോഗിക്കുമോ, ഇനിയും സെസ് ഉപയോഗിച്ച് മറ്റുള്ളവരിൽ നിന്ന് കൂടുതൽ പണം ഈടാക്കുമോ എന്നുള്ളത്. ശംഖുമുഖത്ത് നെഞ്ചൽ മലപ്പുറം വൈക്കിങ്സ് എന്ന് എഴുതിയ ഒരു സംഘം ചേരുന്നു. നമുക്ക് അവരോട് ചോദിക്കാൻ കാര്യങ്ങൾ. എന്താണ് ഈ മലപ്പുറം വൈക്കിങ്സ്? മലപ്പുറം വൈക്കിങ്സ് എന്ന് പറയുന്നത് ഹെൽത്ത് പ്രീമിയർ ലീഗ്, അതായത് കേരളത്തിലെ 14 ജില്ലകളിലെ ആരോഗ്യ വകുപ്പിന്റെ നാഷണൽ ഹെൽത്ത് മിഷന്റെയും അതുപോലെ തന്നെ കോളേജിൽ പഠിക്കുന്ന സ്റ്റുഡൻസിന്റെയും ഹെൽത്ത്. കേരളത്തിലെ പ്രീമിയർ ലീഗ് മത്സരം തിരുവനന്തപുരത്ത് വെച്ച് നടക്കുകയാണ്. അതിനുവേണ്ടി മലപ്പുറത്ത് നിന്ന് വന്നിട്ടുള്ളവരാണ് ഞങ്ങൾ. എന്നിട്ട് കളി എന്തായി? കളി ആദ്യത്തെ കളിയിൽ ഞങ്ങൾ പ്രസ് ക്ലബിനെ മലർത്തി അടിച്ചിട്ടാണ് ഇവിടെ വന്ന്, പ്രസ് ക്ലബിനെ തോപ്പിച്ചിട്ടാണ് ഇവിടെ വന്ന് എന്റെ മുന്നേ നിൽക്കുന്നത് ഗംഭീരമായി. ഞാൻ വരാൻ തിരിച്ച്. അപ്പോ എന്താ പേര്? സാദിഖ്. ഞാന് 35 റൺ സ്കോർ ചെയ്തു 10 ബോളിൽ നിന്ന്. വേണ്ട സ്കോർ പറയണ്ട, നാണം കേട്ടാ നമുക്ക്. നമ്മള് ഇന്ന് ബജറ്റ് സ്വപ്നങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഉറക്കെ ഉച്ചത്തിൽ എന്താ നിങ്ങളുടെ ഒരു സ്വപ്നം? ധനമന്ത്രിയിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കുന്നു? നമ്മൾ മലപ്പുറത്ത് നിന്ന് വരികയാണ്. മലപ്പുറത്ത് നമുക്ക് ക്രിക്കറ്റിന് വേണ്ടി ക്രിക്കറ്റ് കളിക്കാനുള്ള നെറ്റ്സ് ഇല്ല. പ്രൊഫഷണൽ ക്രിക്കറ്റിലെ ബോളില് പ്രാക്ടീസ് ചെയ്തിട്ട് തന്നെ കളിക്കണം. ഇവിടെ ടെന്നീസ് ബോളിലാണ് കളിക്കുന്നത്? ഇവിടെ ടെന്നീസ് ബോളിലാണ് കളിക്കുന്നത്. ശരി. പ്രൊഫഷണൽ ക്രിക്കറ്റ് കളിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നെറ്റ്സ് വേണം, നെറ്റ്സ് വേണം, അതിനുള്ള പാഡ് കിറ്റ്, അതിനുള്ള കുറച്ച് എക്സ്പെൻസ് ഇല്ല. അവിടെ ഈ ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ ഒന്നും ഇല്ലേ? അവിടെ ഉള്ളത് കേരളന്റെ ജില്ലാ ക്രിക്കറ്റ് ഉണ്ട്, അത് പെരിന്തൽമണ്ണ ഉള്ളത്. പക്ഷെ എല്ലാ പെരിന്തൽമണ്ണ മാത്രമേ നെറ്റ്സ് ഉള്ളൂ. പക്ഷെ അത് നമുക്ക് ലോക്കൽ ഏരിയ ഒന്ന് മലപ്പുറം തിരൂരിൽ വേണമെന്നുള്ള നമ്മള് പിന്നെ ആഗ്രഹിക്കുന്നുണ്ട്. അവിടെ ഇപ്പൊ ഒരു നല്ല സ്റ്റേഡിയം വന്നിട്ടുണ്ട്, അതിന്റെ അടുത്തായിട്ട് ഒരു നെറ്റ് ഫെസിലിറ്റിയും കൂടെ വേണം. ചുരുക്കി പറഞ്ഞാൽ സ്റ്റിച്ച് ബോളിൽ നല്ല ഒന്നാം തരം ലെതർ ബോളിൽ കളിക്കാൻ കപ്പാസിറ്റി ഉള്ള പാവങ്ങൾ ഇതാ ഇവിടെ വന്ന് ടെന്നീസ് ബോളിൽ കളിക്കുന്നു. പറയാൻ വെമ്പി ഒരു കൂട്ടുകാരൻ ചേരുന്നു. എന്താ പേര്? അതെ, ഷെഫീഖ്. ഷെഫീഖ് ജോലി ചെയ്യണോ പഠിക്കുകയാണോ? പഠിക്കുകയാണ്. ഷെഫീഖിന്റെ ബജറ്റ് ആവശ്യം നെറ്റ് ഫെസിലിറ്റി? അതെ അതെ അതെ. നമ്മളെ നാട്ടിൽ നിന്നും കുറെ പ്ലേയേഴ്സ് ടാലന്റ് ഉള്ളവരുണ്ട്, പക്ഷെ അവർക്ക് ഓപ്പർച്യൂണിറ്റീസ് ഇല്ല കളിക്കാൻ വേണ്ടിയിട്ട്. എസ്പെഷ്യലി ഞങ്ങൾ തിരൂരിൽ നിന്നാണ് വരുന്നത്, അവിടെ ഒന്നും കൂടി ഫുട്ബോളിനാണ് സപ്പോർട്ട്. ആ, ഞാൻ കേട്ടിട്ടുണ്ട്. അതെ, പക്ഷേ ക്രിക്കറ്റിന് അത്രത്തോളം ഒരു സപ്പോർട്ട് കിട്ടുന്നില്ല. ഇവൻ ഞങ്ങൾ തിരൂരിൽ കളിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ അതൊന്നും നടക്കണില്ല. ആഹാ, അതെ, ഫുട്ബോളിന്റെ നാട്ടിലേക്ക് ക്രിക്കറ്റ് വളരാൻ അനുവദിക്കുന്നില്ല. ഈ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ കോടികൾ ചെലവാക്കി സംസ്ഥാനം മുഴുവൻ ഫെസിലിറ്റി ഒരുക്കി എന്ന് പറയുന്നുണ്ട്. പല സ്ഥലത്തും സ്റ്റേഡിയങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു. തിരുവനന്തപുരത്ത് സ്റ്റേഡിയമായി, ഇതാ കൃഷ്ണഗിരി സ്റ്റേഡിയത്തിൽ രഞ്ജി ട്രോഫി മത്സരം നടക്കുന്നു. അപ്പൊ തിരൂരിൽ ഇത് വേണം. എന്താണ് പേര്? ഷഹീർ. ഷഹീദിന്റെ ആവശ്യം ഇത് തന്നെയാണോ? ക്രിക്കറ്റിന്റെ സാധന സാമഗ്രികൾക്കൊക്കെ വില കുറയണം എന്നുള്ളൊരു ആവശ്യം. ആ, കുറച്ചുകൂടി മുന്നോട്ട് പോയി, ക്രിക്കറ്റ് എക്യുപ്മെന്റിന്റെ വില കുറയണം. ഓക്കെ, എന്താ പേര്? കിരൺ. കിരണിന്റെയും ആവശ്യം തന്നെയാണ്. ആവശ്യം ഇത് തന്നെയാണ് അല്ലെ? നിങ്ങൾക്ക് ആർക്കും ജോലി വേണ്ടേ? വില കുറയണ്ടേ? പെട്രോളിന്റെ വില കുറയണ്ടേ? വീട് വെക്കണ്ടേ? ഇതൊന്നും ആവശ്യമില്ല, ആർക്കും താല്പര്യമല്ലേ? ഒരു കൂട്ടുകാരെ വിളിച്ചേക്കുന്നു. എന്താ പേര്? ഡോക്ടറാണോ? എവിടെ? മഞ്ചേരി മെഡിക്കൽ കോളേജിൽ. സർക്കാർ സർവീസിൽ ഡോക്ടറാണ്, എന്നിട്ട് എങ്ങനെ മാറിയിരിക്കണത്? അതെ, എനിക്ക് ഒന്ന് കാണണം ഇത് കഴിച്ചിട്ട്. അതെ, ഡോക്ടർ ബാറ്റ്സ്മാനാ ബോളറോ? ബോളർ. എന്ത് ബോളിംഗ്? ഫാസ്റ്റ് ബോളറാ? എറിഞ്ഞിട്ടോ? അല്ല, വലുതായിട്ട് ഉപദ്രവിച്ചില്ല. എന്താ പേര്? അല്ല, ഒരു മിനിറ്റ് ഡോക്ടറെ, ഈ മെഡിക്കൽ ഫെസിലിറ്റി ഒക്കെ എങ്ങനെ അവിടുത്തെ? അല്ല, ഇപ്പൊ ബജറ്റിൽ വല്ലതും ഒക്കെ വേണ്ടേ? സർക്കാർ ഡോക്ടർ എന്ന് പറഞ്ഞ് പേടിക്കൊന്നും വേണ്ട, പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു. പറഞ്ഞിട്ട് എന്താ ആവശ്യം അവിടെ? എന്താ ആവശ്യം എന്ന് വെച്ചാൽ കുറെ ഡെവലപ്പ് ചെയ്യാനുണ്ട്. ആശുപത്രിയാണോ, ഡോക്ടർമാരുടെയാണോ?
ആശുപത്രി. ആശുപത്രിയുടെ ഡെവലപ്മെന്റ് മെയിൻ ആയിട്ട് വരാനുള്ളത്. എല്ലാ ആശുപത്രിയുടെ ആണോ പുതിയത് വേണോ? എല്ലാ ആശുപത്രിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? ഇപ്പോഴത്തെ അവസ്ഥ എന്ന് വെച്ചാൽ ഡെവലപ്പ് പതുക്കെ ഡെവലപ്പ് ചെയ്തോണ്ടിരിക്കാം. ഒന്നുകൂടെ ഫാസ്റ്റ് ആക്കണം നമ്മുടെ ഹോസ്റ്റൽ സൗകര്യങ്ങൾ അങ്ങനെ. പിന്നെ ഇടയ്ക്ക് മഞ്ചേരി മെഡിക്കൽ കോളേജ് വാർത്തകളിൽ നിറഞ്ഞത് എന്തായിരുന്നു? അത് സൗകര്യക്കുറവിന്റെ കാര്യങ്ങളൊക്കെ. എന്നാ പിന്നെ സൗകര്യം ഉണ്ടാക്കിയിട്ട് ക്ലാസ് നടത്താൻ മതി എന്ന് പറഞ്ഞല്ലേ മെഡിക്കൽ കൗൺസിൽ അല്ലേ. ഇതാ ക്രിക്കറ്റ്മാരുടെ ഇടയിൽ ഒരു ഡോക്ടർ, അദ്ദേഹത്തിന് ക്രിക്കറ്റ് ഫെസിലിറ്റിയും വേണം, ഒപ്പം മഞ്ചേരി മെഡിക്കൽ കോളേജിന്റെ സാഹചര്യങ്ങൾ ഹോസ്റ്റൽ ഫെസിലിറ്റി അടക്കം ഉള്ളത് മെച്ചപ്പെടണം എന്നും പറയുന്നു. ഉറക്കെ ഉച്ചത്തിൽ ശംഖുമുഖത്ത്. എന്താ പേര്? എന്റെ പേര് സവാദ്. സവാദ് എവിടെ നിന്ന് വരുന്നു? ഞാൻ വയനാട്ടിൽ നിന്ന്. എന്താ ടൂറിസ്റ്റ് ആണോ? ഇന്നലെ ആർ പി എഫിന്റെ എക്സാം ഉണ്ടായിരുന്നു, അപ്പോൾ പരീക്ഷയ്ക്ക് വന്നു. പരീക്ഷയ്ക്ക് വന്നു. എന്നിട്ട് പരീക്ഷ പരീക്ഷ കുഴപ്പമില്ല. കുഴപ്പമില്ല. ബജറ്റ് വരുന്നു അറിയാലോ. ബജറ്റ് എന്തെങ്കിലും പ്രതീക്ഷ? ബഡ്ജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കിപ്പോൾ തൊഴിൽ, അതാണ് ഞങ്ങൾ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ വരുന്നത്. പരീക്ഷ എഴുതാൻ? പരീക്ഷ എഴുതാൻ ഇത്രയും ദൂരം വരുന്നത് തന്നെ ഈ ഒരു ഇതൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ്. ജവാദ് എന്ത് പഠിച്ചത്? ഞാൻ ഡിഗ്രി പഠിച്ച്, ഡിപ്ലോമ പഠിച്ച്, പിന്നെ കമ്പ്യൂട്ടർ കോഴ്സ്. ഈ വീട്ടിലെ ആരൊക്കെയാണ് ഉള്ളത്? വീട്ടിലെ ബജറ്റിന്റെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാറുണ്ടോ? വീട്ടിലങ്ങനെ ചർച്ച ചെയ്യാറില്ല. ചർച്ച ചെയ്യാറില്ല. ഇല്ല. അപ്പോൾ ഈ ബജറ്റ് വന്നു കഴിഞ്ഞപ്പോൾ വില കൂടി കുറഞ്ഞു എന്നൊന്നും പറയാറില്ല? കൂടി പറയുന്നുണ്ട്. കൂടി സാധനങ്ങൾ വില കൂടുന്നതനുസരിച്ച് ഓരോ പ്രതിസന്ധികൾ ഉണ്ടാവലുണ്ട്. പ്രതിസന്ധി ഉണ്ടാവലുണ്ട്. എന്താ പേര്? എൽദോ. 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 എൽദോയും ആർ പി പരീക്ഷയ്ക്ക് വന്നാ? വയനാട്ടിൽ നിന്ന്. വയനാട്ടിൽ നിന്ന്. എൽദോ എന്താ പഠിച്ചത്? ഞാൻ ഡിഗ്രി കഴിഞ്ഞു. ഡിഗ്രി കഴിഞ്ഞു. എൽദോയുടെ എന്താ പ്രതീക്ഷ? ബജറ്റ് പ്രതീക്ഷ എന്താണ്? ബജറ്റ് ആഗ്രഹം എന്താണ്? പെട്രോളിന്റെ വില കുറയണതാണ്. പെട്രോളിന്റെ വില കുറയണം. അത് കേന്ദ്രം കുറയ്ക്കണോ സംസ്ഥാനം കുറയ്ക്കണോ? ഇവര് തമ്മിൽ മത്സരം നടക്കുക. കേന്ദ്രം കുറയ്ക്കണം. കേന്ദ്രം കുറയ്ക്കണം. പെട്രോൾ ജി എസ് ടിയിൽ വരും, ഡീസൽ വില ജി എസ് ടിയിൽ വരും എന്ന് കുറേ നാളായി കേൾക്കുന്നത്. ജി എസ് ടി പരിധി വന്നെങ്കിൽ എന്ന് വിചാരിച്ചോ? എന്ത് വില കുറയും? എത്രയാണെങ്കിലും ജി എസ് ടിയിൽ ഒരു പരിധി ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എത്ര പറഞ്ഞാലും കേന്ദ്ര ഇടപെട്ട് വില കുറയ്ക്കണം. ഇടപെട്ട് തന്നെ വില, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതെ അതെ. ജി എസ് ടി അതിനൊരു ഒരു വെറും അങ്ങനെ പറഞ്ഞ് ഇതാക്കുന്നുള്ളൂ. ഒരു വലിയ വിനോദസഞ്ചാര സംഘം ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് അവരോട് ചോദിക്കാം ഉറക്കെ ഉച്ചത്തിൽ. എവിടുന്ന് വരുന്നു നിങ്ങൾ? ഞങ്ങള് ചെങ്ങന്നു. ചെങ്ങന്നു വരുന്ന. ഇത് എന്താണ്, കുട്ടികളെ കൊണ്ട് വന്നതാണോ? സ്കൂളിൽ നിന്നാണോ? ഏത് സ്കൂളാ? വെൺമണി താഴെ എൽ പി സ്കൂൾ. ബജറ്റ് വരുന്നു അറിയാലോ അല്ലേ. എന്താണ് ബജറ്റിനുള്ള പ്രതീക്ഷകൾ? എന്തെങ്കിലും വില കുറയുന്ന താല്പര്യം ഉണ്ടോ? ഒന്നിനും വില കുറയണ്ട. സാറ് പറയുന്നു, സാറ് പറയുന്നു, സാറ് പറഞ്ഞാട്ടെ. നമ്മുടെ ഈ ബഡ്ജറ്റ് നമ്മളെ വളരെ പ്രതീക്ഷയോടെയാണ് കാണുന്നത്. കാരണം നമുക്ക് ഇപ്പം ഈ പ്രളയം വന്നു കഴിഞ്ഞപ്പോഴ് കേന്ദ്ര ഗവൺമെന്റ് രണ്ടു വർഷത്തേക്ക് കേരളത്തിലെ പിന്നെ ചില സാധനങ്ങൾക്ക് 1% സെസ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ സെസ് വരുമ്പോഴേ നമ്മുടെ അവശ്യ സാധനങ്ങൾ, കാരണം ഇപ്പം ഇപ്പോൾ തന്നെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില ക്രമാതീതമായി കൂടുന്നത് കൊണ്ട് ഈ നമുക്ക് അവശ്യ സാധനങ്ങൾക്ക് നിത്യോപയോഗ സാധനങ്ങൾക്ക് വില കൂടുന്ന ഒരു സ്ഥിതിയാണ്. അപ്പൊ അതുകൊണ്ട് ഈ അവശ്യ സാധനങ്ങളെ ഈ സെസ്സിൽ നിന്ന് ഒഴിവാക്കണം എന്നാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. അവശ്യ സാധനങ്ങൾ സെസ്സിൽ നിന്ന് ഒഴിവാക്കണം, വളരെ പ്രസക്തമായ ഒരു പോയിന്റ് ചെങ്ങരൂരിൽ നിന്ന് തന്നെയാണ് വരുന്നത്. അതെ. ഇനി കുനുമ്മേ കുരുപോലെ സെസ് വരുന്നു. സെസ് വരുന്നു. പ്രളയത്തിന് പിന്നാലെ. പ്രളയത്തിന് പിന്നാലെ ഇപ്പൊ സെസ്സൂടെ വരികയാണ്. അപ്പൊ ആ സെസ് വന്നു കഴിയുമ്പോൾ അത് സാധാരണക്കാരന്റെ ജീവനെ ഒരുപാട് ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് ഈ നിത്യോപയോഗ സാധനങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പം അരിക്കും പച്ചക്കറികൾക്കും അടക്കം ഇപ്പം വില കൂടുതലാണ്. അപ്പൊ അതിനെയൊക്കെ ഈ സെസ്സിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് ഇപ്പം നമ്മുടെ ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ശരിക്കും സമ്പന്നരുടെ ബഡ്ജറ്റാണ് വരുന്നത്, പാവപ്പെട്ടവരുടെ ബഡ്ജറ്റ് വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് അതിനെ ബഡ്ജറ്റിനെ അത്തരത്തിലേക്ക് സമീപിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ശരി. നിങ്ങൾ പ്രളയം ബാധിച്ച പ്രദേശത്ത് ആരെങ്കിലും ഉണ്ടോ? ഞങ്ങളുടെ ചെങ്ങന്നൂർ മേഖല, പന്തളം, അവിടെ എല്ലാം നല്ലപോലെ പ്രളയം ഉണ്ടായ സ്ഥലങ്ങളാണ്. ഹെലികോപ്റ്ററിൽ വന്ന ആൾക്കാരെയൊക്കെ രക്ഷിച്ച സ്ഥലങ്ങളൊക്കെയാണ്. ആണ് ഒരുപാട് കുടി വീടുകൾ മുഴുവൻ നഷ്ടപ്പെട്ട സ്ഥലങ്ങളാണ്. ഈ പ്രളയത്തിന് ശേഷം അതിൽ നിന്ന് കരകയറാനുള്ള ബജറ്റാണ് വരുന്നത്. അതിന്റെ അവസ്ഥ എന്തായിരിക്കും? പ്രതീക്ഷ ടീച്ചറിന്റെ പേര് പറഞ്ഞില്ല. മിനി ജോസഫ്. മിനി ജോസഫ് ടീച്ചറോട് പറഞ്ഞാട്ടെ എന്താ പ്രതീക്ഷ. ധനമന്ത്രിയോട് എന്താ പറയാനുള്ളത്? സാധാരണക്കാർക്ക് ഉതകുന്ന തരത്തിലുള്ള ഒരു ബഡ്ജറ്റ് ആയിരിക്കണം. കാരണം ഒരുപാട് സാധനങ്ങൾ നഷ്ടപ്പെട്ട ഏരിയ എന്നാണ് വരുന്നത്. ഞങ്ങളുടെ താൽക്കാലികമായ 10,000 രൂപയൊക്കെ കൊടുത്തെന്ന് വെച്ചാൽ ആടെയൊന്നും വീടൊന്നും ശരിക്കും നന്നാക്കാൻ ഒക്കത്തില്ല. അതുപോലെ തന്നെ ഒരുപാട് വീടുകൾക്ക് നാശനഷ്ടം ഉണ്ടായത് എല്ലാം കണക്കാക്കുന്നില്ലല്ലോ. അപ്പൊ എല്ലാവർക്കും കൂടെ പറ്റുന്ന രീതിയിൽ ഒരു ബഡ്ജറ്റ് ആയിരിക്കണം. കഴിഞ്ഞ വർഷത്തെ ബജറ്റ് കഴിഞ്ഞിട്ട് വീട്ടിലെ ബജറ്റിന്റെ അവസ്ഥ എന്തായിരുന്നു? ബഡ്ജറ്റ് കൂടി, നഷ്ടം കമ്മിയായി. കമ്മിയായി. ചെലവ് കൂടി. ചെലവ് കൂടി. വരവ് കൂടിയില്ല. വരവ് കൂടിയില്ല. എന്തൊക്കെ എന്തിനൊക്കെയാ ചെലവ് കൂടിയത്? ഒരുപാട് സാധനങ്ങൾക്ക് ചെലവ് കൂടിയല്ലോ. പെട്രോളിന്റെ വില ആഴ്ച കൂടിക്കൊണ്ടിരിക്കും. പ്രത്യേകിച്ചൊന്നും കുറ്റം പറയുന്നില്ല. കേരളമായാലും സാധാരണക്കാർക്ക് എല്ലാവർക്കും കിട്ടുന്ന രീതിയിലായിരിക്കണം. വളരെ ക്ലിയർ, വളരെ ക്ലിയർ ആണ് മിനി ജോസഫ് ടീച്ചറുടെ. എന്താ ടീച്ചറുടെ പേര്? ബീന. ബീന. ബീന ടീച്ചറിന് എന്താ പറയാനുള്ളത്? ടീച്ചറല്ല, ടീച്ചറല്ല, രക്ഷകർത്താവ്. ആയിക്കോട്ടെ. ചെങ്ങന്നൂരിൽ നിന്ന് തന്നെ
പറഞ്ഞേട്ടെ. പതിനാല് ദിവസം ക്യാമ്പിലായിരുന്നു. പതിനാല് ദിവസം ക്യാമ്പിലായിരുന്നു. ഇപ്പോഴോ? ഇപ്പൊ വീട്ടിൽ വന്നു. ക്യാമ്പിൽ നിന്ന് വീട്ടിൽ വന്നു. ആ ശരി. ഈ കഴിഞ്ഞ വർഷത്തെ ബജറ്റ് കഴിഞ്ഞിട്ടുള്ള അവസ്ഥ എന്തായിരുന്നു വീട്ടില്? പറയാൻ തന്നെ വയ്യ അല്ലേ. ഓക്കെ. ചെങ്ങന്നൂരിൽ നിന്ന്, പ്രളയം താണ്ഡവമാടിയ പ്രദേശങ്ങളിൽ ഒന്നിൽ നിന്ന് വന്ന സംഘമാണ്, സ്കൂൾ സംഘമാണ് നമ്മോടൊപ്പം ഉള്ളത്. അവർ പറയാനത് വളരെ വ്യക്തമായി പറഞ്ഞു. സാറിന്റെ പേര് പറഞ്ഞില്ല. എന്റെ പേര് ജോസഫ് മാത്യു. ജോസഫ് മാത്യു സാറേ, ഇനി എന്താണ് അപ്പൊ നമ്മുടെ ഇപ്പം ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ? ഞാൻ അധ്യാപനം എന്നുള്ള നിലയിൽ ഞങ്ങൾ ജീവനക്കാരാകെ തന്നെ ഇതിനെ ഒരു പ്രതീക്ഷയോടെ കാണുന്നുണ്ട്. കാരണം 2019 പുതിയൊരു ശമ്പള പരിഷ്കരണമൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഇപ്പം DA എന്നൊക്കെ പറയുമ്പോൾ അധ്യാപകർക്കും ജീവനക്കാർക്കും ഡി എന്ന് പറയുമ്പോൾ വെറും 15% നിൽക്കുകയാണ്. ശരി. അപ്പം നമ്മുടെ ഈ നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം, വിപണിയിലെ ഒക്കെ വിലക്കയറ്റം അനുസരിച്ചിട്ടാണ് ഞങ്ങൾക്ക് DA കൂടുതൽ കിട്ടുന്നത്. ഇത് GST വരുമ്പോൾ വില കുറയുമെന്നാണല്ലോ പറഞ്ഞിരുന്നത്. GST എന്ന് പറയുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഇരട്ടിയാണ് നമുക്കും വരുന്നത്. വില കുറഞ്ഞില്ല? വില കുറഞ്ഞിട്ടില്ല. GST വന്നപ്പോൾ വില കുറഞ്ഞിട്ടില്ല. കാരണം ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് 18% GST എടുക്കുന്നു, അതോടൊപ്പം സംസ്ഥാന ഗവൺമെൻറ്റും 18% GST എടുക്കുന്നു. ഇപ്പം പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലയിൽ പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ് എക്സൈസ് നികുതി കൂട്ടുന്നു. അപ്പം പിന്നെ കേന്ദ്രത്തിനെ കൂട്ടുന്നതനുസരിച്ചിട്ട് ആനുപാതികമായിട്ട് സംസ്ഥാനത്തിൻ്റെ വരുമാനം വർദ്ധിക്കുന്നു. അത് DA എന്ന മറ്റ് ചില ഭാഗങ്ങളിൽ നിന്നുള്ള വിമർശനം എന്ന് പറയുന്നത് ബജറ്റിൻ്റെ 80% ചിലവാക്കുന്നത് പെൻഷൻ കൊടുക്കാനും ശമ്പളം കൊടുക്കാനും. ഇപ്പോൾ എങ്ങനെയാ വരുമാനം കൂട്ടുക? അല്ല, നമുക്കിപ്പം വരുമാനം കൂട്ടാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇപ്പം പുതിയ മാർഗങ്ങൾ നമുക്ക് കണ്ടെത്തേണ്ടതായിട്ടിരിക്കുന്നുണ്ട്. കാരണം പിന്നെ നമുക്ക് ഇപ്പം ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ ഈ ജീവനക്കാർക്ക് കിട്ടുന്ന ശമ്പളമാണെങ്കിലും ഇത് പൊതു വിപണിയിലേക്ക് വരുന്ന പണമാണെങ്കിൽ തന്നെയും ഇതാരും കൂട്ടിവെക്കുകയല്ല. ഇത് നമ്മുടെ വിപണിയിൽ, നമ്മുടെ സമൂഹത്തിൽ ഈ പിന്നെ ചക്രം പോലെ കറങ്ങി വീണ്ടും തിരികെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പം പണം മറ്റുള്ള ഈ ക്രയവിക്രയം നടക്കണമെന്നുണ്ടെങ്കിൽ, ബിസിനസ് നടക്കണമെന്നുണ്ടെങ്കിൽ വിപണിയിൽ പണം വേണം. അപ്പൊ അതിന് ജനങ്ങളുടെ സാറിന്റെ വാക്കുകൾ വളരെ വ്യക്തമാണ്. സാധാരണക്കാരന് ഉതകുന്ന ബജറ്റ് ആയിരിക്കണം. ജീവനക്കാരെ മറക്കരുത്, DA മറക്കരുത് എന്നുള്ളതാണ്. ഇവിടെ ഇതേ ഒരു ആന്റി ചേരുന്നു. എന്താ പേര്? ഇന്ദിരാദേവി. എന്ത് ചെയ്യുന്നു? വീട്ടമ്മയാണ്. കുട്ടികളുടെ കൂടെ വന്നതാണ്. ഈ ബജറ്റിനെ കുറിച്ച് എന്തെങ്കിലും പ്രതീക്ഷകൾ എന്തെങ്കിലും പറയാൻ? ബഡ്ജറ്റ് എന്തായാലും സാധാരണക്കാരന് വലിയ കുറവൊന്നും കാണത്തില്ല. കാണത്തില്ല മുൻകൂട്ടി പറയുവാ? അതെന്താ അനുഭവത്തിൽ നിന്ന് പറയുക? ഇതുവരെയുള്ള അനുഭവത്തിൽ നിന്ന് അങ്ങനെയാണ്. ഈ കഴിഞ്ഞ വർഷത്തോ? കഴിഞ്ഞ വർഷത്തെ വലിയ മെച്ചമൊന്നുമില്ലായിരുന്നു. മെച്ചമൊന്നുമില്ല. ഈ വീട് എവിടെയാണ്? ചെങ്ങന്നൂരിനെയാണോ? വെൺമണി. പ്രളയം ബാധിച്ചു? ആ, പ്രളയം ഞങ്ങളുടെ താമസത്തോട് വലുതായിട്ടില്ലായിരുന്നു. ഞങ്ങളുടെ അപ്പുറം വരെ വന്നു. വന്നു. ഇപ്പൊ ബജറ്റിനെ കുറിച്ച് പ്രതീക്ഷയൊന്നും ഇല്ല. ഓ, വലിയ പ്രതീക്ഷയൊന്നുമില്ല. അത്ര നിരാശ നിറഞ്ഞ ഒരു പ്രതികരണമാണ് ശ്രീമതി ഇന്ദിരാദേവിയിൽ നിന്ന് വന്നിരിക്കുന്നത്. ശംഖുമുഖത്ത് ഒരു കുടുംബം നമ്മളിപ്പോ ചേരുന്നു. എന്താ പേര്? ദിനേശ്. എവിടുന്ന് വരുന്നു? പാലക്കാട്. പാലക്കാട്. അപ്പൊ സ്ഥലം കാണാൻ വന്നാണ്? ട്രെയിനിങ്ങിന് വന്നാണ്. എന്തിന്റെ? ഡിപ്പാർട്ട്മെന്റ് ട്രെയിനിങ്. ഡിപ്പാർട്ട്മെന്റ് ട്രെയിനിങ്. ബജറ്റ് വരുന്നു അറിയാലോ. എന്താ പ്രതീക്ഷ? എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ? എന്നത്തെയും പോലെ ബഡ്ജറ്റ് അതേപോലെ തന്നെ. വലിയ പ്രതീക്ഷയൊന്നുമില്ല. പ്രതീക്ഷ ഇല്ല എന്നാണ്? അതെന്താ അനുഭവത്തിൽ പറയുന്നതാണ്? എന്നത്തെയും പോലെ. എന്നത്തെയും പോലെ? പ്രത്യേകിച്ച് പ്രതീക്ഷയൊന്നും ഇല്ല. അല്ല, എന്നത്തെയും പോലെ കുറച്ച് പ്രതീക്ഷകൾ ഉണ്ട്. എന്നാലും എന്തെങ്കിലും പെട്രോൾ കുറയണം. കുടുംബം ഉണ്ട് ഇവരോടൊപ്പം. എന്താണ് പേര്? പേരെന്താണ്? പ്രിയ. ബജറ്റിന്റെ എന്തെങ്കിലും പ്രതീക്ഷ, ആഗ്രഹം? സാധാരണ ബജറ്റ് വരുമ്പോ വീട്ടിലുണ്ടാവുന്ന അവസ്ഥ? വില കുറയണം അല്ലേ അവശ്യ സാധനങ്ങളുടെ. ഇപ്പൊ ഇത്തവണ സെസ്സും കൂടി വരുന്നു കേട്ട് പ്രളയത്തിന്റെ. എന്താ പേര്? ശീന. മരത്തിന്റെ പ്രതീക്ഷ എന്താ ബജറ്റിനെ കുറിച്ച്? നമുക്ക് ജനഹിതമായിരിക്കണം, പിന്നെ ഗ്യാസ്, പെട്രോൾ, അതിനെല്ലാം വില കുറയണം. നമുക്ക് ഡെയിലി ആവശ്യങ്ങളല്ലേ. ബസ് കൂലി കൂടിയ ഓഫീസിൽ പോകാൻ പറ്റത്തില്ല. പിന്നെ ഡെയിലി ആവശ്യങ്ങളെല്ലാത്തിനും എല്ലാത്തിനും പൊതുവേ കുറയുക. ഡ്രസ് മേടിക്കാൻ GST ആയി 500 രൂപയ്ക്ക് മുകളിൽ. അതിനെല്ലാം നമുക്ക് ബുദ്ധിമുട്ടാണ്. എല്ലാത്തിനും വില കുറഞ്ഞാലല്ലേ വലിയ കുടുംബത്തിലുള്ളവർക്കൊക്കെ എല്ലാം താങ്ങാൻ പറ്റത്തുള്ളൂ. ഈ കഴിഞ്ഞ വർഷം ബജറ്റ് വന്നു കഴിഞ്ഞിട്ട് വീട്ടിലെ അവസ്ഥ, ബജറ്റ് എന്തായി? കഴിഞ്ഞ വർഷത്തെ എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എങ്കിലും പ്രളയമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ അതിൻ്റെ, ഇപ്പം ഞങ്ങളുടെ സാലറി കട്ടിംഗ് ഉണ്ട് സർക്കാർ ജോലിക്കാരെ സംബന്ധിച്ചാണെങ്കിൽ. അപ്പം അതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ വീട്ടിൽ ഉണ്ടല്ലോ. അപ്പോൾ പെട്രോളിന് വില കുറയുക, ഗ്യാസ്, അതൊക്കെ അത്യാവശ്യ കാര്യങ്ങളാണ്. അടിസ്ഥാനപരമായ കാര്യങ്ങൾ, ഗ്യാസിന് വില കുറയണം, അവശ്യ വസ്തുക്കളുടെ വില കുറയണം, ബുദ്ധിമുട്ടുണ്ടാക്കരുത്. ഉറക്കെ ഉച്ചത്തിൽ ബജറ്റ് വരുന്നു എന്നറിയാമല്ലോ. എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ? ധനമന്ത്രിയോട് എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടോ? ആശങ്കകളുണ്ടോ? ഡീസലിന്റെ വില കുറച്ച് ഉള്ളതുണ്ട്. എന്താ ജോലി? ഇപ്പൊ ബിസിനസ്സാണ്. വണ്ടി ഒത്തിരി ഓടുന്നുണ്ട്. വണ്ടി ഒത്തിരി ഓടിയുണ്ട്. ഡീസലിന്റെ വില കുറയ്ക്കണം. അത് കേന്ദ്രം ചെയ്യണോ ഇവിടെ ചെയ്യണോ? കേന്ദ്രം ചെയ്യേണ്ടതാണ്. കേന്ദ്രമാണ് ചെയ്യേണ്ടത്. ചില സംസ്ഥാനങ്ങളിൽ നികുതി വിഹിതമൊക്കെ കുറച്ച് ഒപ്പിച്ചിട്ടുണ്ട്.
അതിവിടെ നടക്കുന്നില്ല. ഇവിടെ നടക്കുന്നില്ല. ചേച്ചിയുടെ പേരെന്താ? എന്റെ പേര് വത്സല. എവിടുന്ന് വരുന്നു? പത്തനാപുരം മാരൂരിന്ന്. പത്തനാപുരം മാരൂരിന്ന്. മാരൂരിന്ന്. ഇവിടെ എങ്ങനെ വിനോദയാത്ര വന്നതാണോ? അല്ല, ഞങ്ങളൊരു എന്റെ മരുമോനെ വണ്ടി കയറ്റി പ്ലെയിൻ കയറ്റി വിടാൻ വന്നതാ. എവിടെയാ മരുമോൻ? സൗദി പാനക്കുണ്ട്. ബജറ്റ് വരുന്ന അറിയാമല്ലോ. എന്താണ് ആഗ്രഹം? എല്ലാ വരുമ്പോഴും വീട്ടിലെ ബജറ്റ് പോകും, തകിടം മറിയും, വില കൂടും. വില കൂടും. വില കുറയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടൂടെ ഇപ്പൊ നമുക്ക് സർക്കാരിനോട്? ഒരു പ്രതീക്ഷയില്ല. പ്രതീക്ഷയില്ലാതെ ഒരു കുടുംബം. ബജറ്റ് വരുന്നു, എന്താണ് പ്രതീക്ഷ, എന്താണ് ആഗ്രഹം? തിയേറ്ററിൽ പോകുന്ന പടത്തിന് വന്ന 130 രൂപ, 150 രൂപ ചാർജ്. സിനിമയ്ക്ക് പോവാ? സിനിമയ്ക്ക് പോവാ. നിവൃത്തിയില്ല? നിവൃത്തിയില്ല. കടൽത്തീരത്ത് ഒന്ന് കപ്പലിന് വേണ്ടി നിൽക്കേണ്ട അവസ്ഥ അല്ലേ? അപ്പൊ അത് കുറയണം. മോദി സർക്കാരിന് എതിരാന്ന അനുകൂലമാണോ? ഒരു സർക്കാരിന് എതിരല്ല, ഒരു സർക്കാരിന് അനുകൂലമാണ് ആഗ്രഹിക്കുന്നത്. കേരളത്തിലും ബജറ്റ് വരുന്നു, കേന്ദ്രത്തിലും ബജറ്റ് വരുന്നു. നല്ല ബജറ്റ് വന്നാൽ നമുക്ക് നല്ലത്, അതുകൊണ്ടാ പറഞ്ഞത്. എന്താണ് എന്താ പറയാനുള്ളത്? നമ്മളെ നമ്മക്ക് ഏറ്റവും കൂടുതൽ അത്യാവശ്യമായിട്ടുള്ള കാര്യം വേണ്ടത് എന്തോ വിദ്യാഭ്യാസം നോക്കണം, എന്തോ മെഡിസിൻ. ഇതിന് രണ്ടിനും നമ്മള് ഇവിടെ മെഡിസിൻ ഏറ്റവും കൂടുതൽ ജി എസ് ടി ഉള്ള സ്ഥലമാണ്. നമ്മൾ അതിൽ കുറച്ച് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് വളരെ ഉപകാരമായി. പെട്രോള് തൊട്ടാൻ പറ്റൂല. ഇപ്പൊ 71 ആയിട്ടുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഇലക്ഷൻ വരുന്നോണ്ടാണോ അല്ലയോ അതൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അതില് ഒരു 2 രൂപയെങ്കിലും കുറഞ്ഞു കഴിഞ്ഞാൽ, മിനിമം 2 രൂപയെങ്കിലും കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം സന്തോഷം. മരുന്നിന് വില കുറയണം, പെട്രോളിന് 2 രൂപയെങ്കിലും, വലിയ ആവശ്യങ്ങളില്ല, കുറയണം. ഒരു വലിയ സംഘം സാറുമാരും ടീച്ചേഴ്സും കുട്ടികളും എന്നോടൊപ്പം ചേരുന്നു. സാർ പേരെന്താണ്? സൗദീഷ്. എവിടുന്ന് വരുന്നു? ആനാവൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ. സാർ ബജറ്റ് വരുന്നു അറിയാലോ. തീർച്ചയായും. പ്രതീക്ഷകൾ എന്താണ്, ആവശ്യങ്ങൾ എന്താണ്, ആഗ്രഹങ്ങൾ എന്താണ്? പ്രതീക്ഷ വളരെ പ്രതീക്ഷയോടെയാണ് ഈ ബഡ്ജറ്റ് കാണുന്നത്. കാരണം പ്രളയം കഴിഞ്ഞിട്ട് വരുന്ന ഒരു ബഡ്ജറ്റ് കൂടെയാണ്. അപ്പോൾ ഞങ്ങൾക്ക് അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റ് സ്കൂളിന് വളരെ പ്രതീക്ഷ നൽകുന്നതാണ് ഇപ്രാവശ്യത്തെ ബഡ്ജറ്റ്. കാരണം ഒരുപാട് വാഗ്ദാനങ്ങൾ ഇപ്പോൾ ഗവൺമെന്റ് നൽകിയിട്ടുണ്ട്. അത് ഈ ബഡ്ജറ്റിലൂടെ പൂർത്തിയാക്കുമെന്നൊരു പ്രതീക്ഷ ഞങ്ങൾ ഗവൺമെന്റ് അധ്യാപകർക്ക് ഉണ്ട്. സാറിന്റെ പേരെന്താ? എന്റെ പേര് രാജീവൻ. പ്രതീക്ഷ, ആഗ്രഹം, നിർദ്ദേശം? നമ്മുടെ എന്താണ് ഇപ്പം പൊതുവിദ്യാഭ്യാസത്തെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ ഇപ്പോഴത്തെ സർക്കാർ മുന്നിട്ടിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും അത് തുടരണം. അത് തുടരണമെന്നാണ് എൻ്റെ അഭിപ്രായം. അതിനപ്പുറം വീട്ടിലെ ബഡ്ജറ്റ്? വീട്ടിലെ ബഡ്ജറ്റും അതേപോലെ തന്നെ നമുക്ക് കൂടുതൽ വിലക്കയറ്റം അല്പം കൂടി ഇപ്പം കൂടിയിട്ടുണ്ട്. അത് ബഡ്ജറ്റിൽ അല്പം കൂടി പരിഹരിക്കപ്പെടുമെന്ന്. കഴിഞ്ഞ ബഡ്ജറ്റ് കഴിഞ്ഞപ്പോഴോ? കഴിഞ്ഞ ബഡ്ജറ്റ് കഴിഞ്ഞപ്പോൾ ഇതാണ് നമ്മുടെ ആഗ്രഹം. പക്ഷേ അത് നമ്മുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നു വന്നില്ല. ടീച്ചർമാരുണ്ട് ഇവിടെ, നമുക്ക് അവരോടൊപ്പം ചേരാം. ടീച്ചറുടെ പേരെന്താ? എന്റെ പേര് ലിജി. ലിജി ടീച്ചറെ, കഴിഞ്ഞ തവണ ബജറ്റ് കഴിഞ്ഞപ്പോ വീട്ടിലെ ബജറ്റ് എങ്ങനെ അവസ്ഥ എന്തായിരുന്നു? താളം തെറ്റി. അപ്പൊ ഇത്തവണ എന്താ പറയാനുള്ളത് നമ്മുടെ ധനമന്ത്രിയോട്? ധനമന്ത്രിയോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പാവങ്ങളെ പട്ടിണിക്കിടാത്ത രീതിയിൽ നല്ല നിത്യോപയോഗ സാധനങ്ങൾക്ക് വിലകൾ എല്ലാം പരിമിതപ്പെടുത്തിക്കൊണ്ട് ചെയ്യണമെന്നാണ് ആഗ്രഹം. പാവങ്ങളെ പട്ടിണി കിടരുത്. വേറൊരു ടീച്ചർ ഇവിടുന്ന് മുങ്ങി. കുട്ടികൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ബജറ്റിനെ കുറിച്ച്? ഒന്നും പറയാനില്ല. സാറുമാരും ടീച്ചറും പറയുന്നത് വളരെ വ്യക്തം. പൊതുവിദ്യാഭ്യാസം സംരക്ഷിക്കണം, അധ്യാപകരുടെ താല്പര്യം സംരക്ഷിക്കണം, ടീച്ചർ പറഞ്ഞത് ശ്രദ്ധേയം, പാവങ്ങളെ പട്ടിണി കിടരുത്. ഉറക്കെ ഉച്ചത്തിൽ. പ്രളയത്തിന് ശേഷം സംസ്ഥാനത്തെ ആദ്യ ബജറ്റ്, തെരഞ്ഞെടുപ്പിന് മുമ്പ് കേന്ദ്രത്തിലെ അവസാന ബജറ്റ്. ജനങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്, ആശയുണ്ട്, ഒപ്പം ആശങ്കകളും. ഇത്തവണയെങ്കിലും ജനോപകാരപ്രദമാകുമോ ബജറ്റ് എന്ന ആശങ്ക. ഉറക്കെ ഉച്ചത്തിൽ.